ചെറിയൊരു ടൂറിലാണ്. ചെറിയ ടൂറ് നമ്മളെ നാട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു വീട്, ഒരു കുളിക്കാനൊരു ചെറിയ സ്ഥലമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരു രണ്ട് ദിവസം തങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതാണ് പ്ലേസ്, നമ്മുടെ അടുത്ത് തന്നെയാണ്. ഇതൊരു പഴയ ഒരു തറവാടാണ്. ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇത് നമ്മളെ ഫ്രണ്ടാണ് ഇർഷാദ്. ഒരു ചെറിയ ഒരു ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് ഇവിടെ. പഴക്കൊലൊക്കെ ഉണ്ട്. ഇത് നമ്മളെ മറ്റൊരു ഫ്രണ്ടാണ് മിസ്റ്റർ അബ്ദു. അപ്പൊ ഒരു രണ്ടു ദിവസം ഞങ്ങള് ഇവിടെ ഉണ്ടാവും. ഓക്കെ, പഴയ മഞ്ചല്, മത്താരണ എല്ലാം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. തൊട്ടടുത്തൊരു പുഴയാണ് നമ്മളെ. ഒരു പുഴയുടെ തീരത്താണ് ഈ ഹൗസ് ഉള്ളത്. നമുക്ക് നമുക്ക് പുഴയിൽ നിന്നാക്കട്ടെ കുളി. വലിയവർക്ക് വലിയവർക്ക് പുഴയിൽ നിന്നാക്ക കുളി. ഇത് അപ്സ്റ്റെയർ ആണ്. ഇത് അപ്സ്റ്റെയറിലൊരു കിളിവാതിലാണ്, പുറത്തേക്കുള്ളൊരു കിളിവാതിൽ. സനോ, നീ എൻ്റെ മേലെ കയറൂ, ട്രീ ഹൗസിൽ കയറൂ. സനുവിനെ കാണട്ടെ. പുഴവക്കത്തേക്ക് നമുക്ക് കുളിക്കാൻ സമയത്ത് പോകാം.
നമുക്ക് കുളി അവിടെ നിന്നാക്കാം. കുട്ടികൾക്ക് കുട്ടികള് പൂളിന്ന് കുളിച്ചോട്ടെ. ചമ്മന്തിയറക്കം ആളുകൾക്ക് ചമ്മന്തി അരക്കേണ്ട ആളുകൾക്ക് ചമ്മന്തി അരക്കുള്ള അമ്മി അമ്മി കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചുടാനുള്ള സൗകര്യമുണ്ട്. ഉറക്കപ്പുളി വേണേ ഇവിടെ പറിച്ചോ. ഉറക്കപ്പുളിയൊക്കെ ഉണ്ട്. നമുക്ക് തെറ്റുമുണ്ടായില്ല. എങ്ങനെ നമ്മൾ അബ്ദുബായ് ഇതാ ഫ്രൂട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബയാള് നമുക്കിന്ന് ബയാള് ബ്രോസ്റ്റാണ് ഇന്നത്തെ സ്പെഷ്യല്. ബയാള് ബ്രോസ്റ്റ് നമ്മുടെ മെയിൻ പണ്ടാരിയാണ്. ഭയങ്കര സംഭവമാണ്. അത് നമുക്ക് ഇനി മസാല പുരട്ടി വെക്കണം. അല്ല അത് കട്ട് കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യോ, കട്ട് ചെയ്യോ. ഊർക്കാപ്പുളിയും കാര്യം പിന്നെ Yes. Okay.
എടാ ഇങ്ങനെ ആവാൻ പാടില്ല കേട്ടോ, തൊക്ക് പാറി നമ്മളെ ഹട്ടിൻ്റെ പുറംഭാഗമാണ് ഈ കാണുന്നത്. നല്ല സുന്ദരമായ പുഴ. ഹലോ, അതാണ് എരണ്ട എന്ന സാധനം കേട്ടോ. ആ എരണ്ടയും കൊക്കും കൂടിയും എന്തോ ഫൈറ്റിംഗ് ഉള്ള പരിപാടിയാണ് തോന്നുന്നത്. അത് ചേര, ഒരു ചെറിയ ചേര കണ്ട, ചെറിയൊരു ചേരക്കുട്ടി. ഞാന് പുഴയിലൊന്ന് കുളിക്കാൻ പോവാണ്, നേരം കുളിച്ചിട്ട് വരാം. ഓക്കെ, തോണിയടാ.
മറ്റേ അരട്ടുമുക്ക് അമ്പലം ഉത്സവല്ലേ, അത് ഇവിടെ തന്നെയാണ്. അതിൻ്റെ ആ കാവ് ആ ഇതിൻ്റെ അടുത്ത് ഈ പോയ വക്കനാണ് ആ കാവ് തന്നെ. വെള്ളം നല്ല സൂപ്പർ വെള്ളാട്ടെ, കുറച്ച് അങ്ങോട്ട് അടിപൊളി വെള്ളം വേണ്ട, നമ്മള് തല കുത്തില്ല. അത് വേണമെങ്കിൽ ഇറങ്ങിയാ ഇറങ്ങാം. സ്റ്റോപ്പ് ചെയ്യടാ, വണ്ടി മൈക്കൊന്നും ഇല്ല, മൈക്ക് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. സെറ്റ് വേണത് മൈക്ക് അതിന്. അപ്പോൾ ഇതാണ് ഈ വീട്ടിലത്തെ ട്രീ ഹൗസ്, ഒരു ചെറിയ കൊച്ചു ട്രീ ഹൗസാണ്. അപ്പോൾ ട്രീ ഹൗസിൽ കയറാം, സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം, പിന്നെ അതുപോലെ തന്നെ ട്രീ ഹൗസിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഈ തലേണ വെച്ച് നമ്മളൊരു ഒരു നല്ലൊരു കാൽമക്കാലൊക്കെ കയറ്റിയിട്ടതാണ്. ഇതുപോലെ കാലൊക്കെ കണ്ട് കയറ്റിയിരുന്ന് കഴിഞ്ഞാൽ ആ പുഴേൻ്റെ ഓളം ഇങ്ങനെ നമുക്ക് കിട്ടും. ആ ഓളത്തിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ആംബിയൻസാണ്. ആ ആംബിയൻസിൽ ഇത് അവിടെ ഇങ്ങനെ ഇരിക്കണം, അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ട്രീ ഹൗസിൻ്റെ. അപ്പോൾ ട്രീ ഹൗസ് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ദൂരം ഒന്നും പോകണ്ട. നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ഇത് പരപ്പനങ്ങാടി കളിയാട്ടമുക്ക് കഴിഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാലുള്ള ഒരു സ്ഥലമാണ്. നല്ല സുന്ദരമായ ഒരു പ്ലേസാണ് ഇവിടെ. വയനാട്ടിലോ അല്ലെങ്കിൽ വെറുതെ 1500-2000 രൂപ എണ്ണി അടിച്ചാണ്ട് വയനാട് ചുരമൊക്കെ കയറി ഒരു ചെറിയൊരു ടൂറ് പോകണം തോന്നി കഴിഞ്ഞാൽ ഉടനെ നേരെ വരാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം, ട്രീ ഹൗസ് കയറാം, അതുപോലെ നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാം. എല്ലാ സൗകര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു പാട്ടൊക്കെ പാടിയാലോ.
നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ബയാവ് ഫ്രൈ, ബയാവിന്റെ അതേപോലെ സലാഡ്. ഇതെന്താണ്? നെയ്ച്ചോറ. നെയ്ച്ചോറ് കബ്സ ഒരു സ്പെഷ്യല്. ഇന്നത്തെ സ്പെഷ്യല് ഇതാണ് കേട്ടോ. ഞങ്ങൾ നല്ലോണം വിഷം നിക്കണോ? ഞങ്ങൾ കുറെ നേരം കുളിച്ചു കുളിച്ചു റെഡി വന്നാണ്. അപ്പൊ ഞങ്ങളെ ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാരും ഇരിക്കും, എല്ലാരും ഇരിക്കേ. നമ്മളെ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. വളരെയധികം എൻജോയ് ചെയ്ത് എല്ലാവരും. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് ഇത്രയും നല്ലൊരു പ്ലേസ്. രാവിലെ വന്നാൽ വൈകുന്നേരം തിരിച്ചു പോകാൻ പറ്റിയിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഊട്ടിക്കും കൊടൈക്കനാലിക്കും മൈസൂർക്കും വയനാട്ടിക്കും ഒന്നും പോകണ്ട. എല്ലാവർക്കും വരാം, രാവിലെ വരാം, എൻജോയ് ചെയ്യാം. വൈകുന്നേരം മകരവിളക്ക് തൊട്ടിന് മുന്നേ വീട്ടിലെത്തുകയും ചെയ്യാം. ഓക്കെ.